മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. ലോകമെങ്ങും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അല്ലെ, സ്ത്രീകളെ ബഹുമാനിക്കാനും ആദരിക്കാനും അവർ ചെയ്ത സേവനങ്ങളെ ഓർക്കാനും ഒക്കെ വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന ഒരു ദിവസം. ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നൊരു ഹസ്ബൻഡിനെയും വൈഫിനെയും പരിചയപ്പെട്ടു. എല്ലായിടത്തും വനിതാ ദിനം ഇത്രയേറെ കൊടിയേറെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഞാൻ ഈ ഹസ്ബൻഡിനെയും വൈഫിനെയും കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമിച്ചു. ഇന്നത്തെ ദിവസം ഒരു കുടുംബ പ്രശ്നമാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. ആദ്യമേ ഒരു കാര്യം പറയാം, ഞാൻ അവരുടെ അടുത്ത് ചോദിച്ച് കൺസെൻറ്റ് വാങ്ങിയതിന് ശേഷം മാത്രമാണ് ഈ വീഡിയോയിൽ അവരെ കൂടെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ആ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രോബ്ലം, അവർ മാരേജ് കഴിഞ്ഞു ഒരു വർഷമായിട്ടുണ്ട്, അവർ തമ്മിൽ സെപ്പറേഷന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നു. ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു എന്താണ് വിഷയം. ഹസ്ബൻഡ് പറഞ്ഞ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവളെന്നെ ഒരു രീതിയിലും ആക്സെപ്റ്റ് ചെയ്യണില്ല. ഞാൻ ചില ബേസിക് കാര്യങ്ങൾ അവളിൽ നിന്നും ആഗ്രഹിക്കുന്നു, അതൊന്നും കിട്ടുന്നില്ല. അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച ഒരു വ്യക്തിയല്ല നിങ്ങളുടെ ഭാര്യ എന്നതാണോ നിങ്ങളുടെ പ്രശ്നം? അതെ, അതാണ് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇനി ഇയാളുടെ എക്സ്പെക്റ്റേഷൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമല്ലോ എന്നിങ്ങനെ ചിന്തിച്ചിരിക്കെ ഞാൻ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഹസ്ബൻഡിനോടുള്ള കംപ്ലയിൻ്റ് എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തി എടുത്തടിച്ച വായിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, മാം ഞാനൊരു ഫെമിനിസ്റ്റാണ്. അത് കേട്ടപ്പോഴേ ഞാനൊന്ന് ഞെട്ടി. രണ്ടാമത് പറഞ്ഞൊരു കാര്യം, ഞാനും എൻ്റെ ഹസ്ബൻഡും ജോലി ചെയ്യാൻ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് രണ്ട് പേർക്കും സാലറിയുണ്ട്, മാന്യമായ സാലറിയുണ്ട്, സമൂഹത്തിൽ മാന്യമായ അന്തസ്സും ബഹുമാനവും ഉള്ളവരാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും ഫാമിലി വെൽ സെറ്റിൽഡ് ആയ ഫാമിലിയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും നല്ല എഡ്യൂക്കേഷൻ വൈസ് തമ്മിൽ തമ്മിൽ ഇടിച്ചു നിൽക്കാൻ പറ്റുന്നവരാണ്. അത്രയും ക്വാളിഫിക്കേഷൻസ് വൈസ് രണ്ടുപേരും ഹയർ ലെവലിൽ നിൽക്കുന്നവരാണ്. പിന്നെ ഫൈനാൻഷ്യൽ സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേർക്കും നല്ല ഇൻകം ഉള്ളവരാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും പൈസ ഒരുപോലെ യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, സാമ്പത്തിക കാര്യങ്ങളെല്ലാം ഇക്വാലിറ്റി ഉണ്ട്. പക്ഷേ വീട്ടുകാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. എനിക്ക് എൻ്റെ ഓഫീസിലെ പല കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് ഞാൻ വീട്ടിലൊരു റൂള് പറഞ്ഞു, പുള്ളിക്കതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ആ റൂളെന്ന് ചോദിച്ചപ്പോൾ, അവനവൻ്റെ ഡ്രസ്സുകൾ അവനവൻ വാഷ് ചെയ്യണം, അവനവൻ ഫുഡ് കഴിച്ചാൽ ആ ഫുഡ് കഴിച്ച പാത്രം സ്വയം വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കണം, സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി ചെയ്യുക, ഇൻഡിപെൻഡൻ്റ് ആവുക, അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും ജീവിക്കുന്നത് ഒരു ഹോസ്റ്റൽ ലൈഫിൽ രണ്ട് ഹോസ്റ്റൽ മേച്ച് തമ്മിൽ താമസിക്കുന്നത് പോലെയാണോ നിങ്ങളുടെ മനസ്സിലെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞ ഒരു കാര്യം, നമ്മൾ എന്തിനാണ് ഈ മനുഷ്യൻ എന്നെ ഇങ്ങനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്? പുള്ളി കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കിപ്പോൾ എൻ്റെ കാര്യങ്ങൾ പോലും നോക്കാൻ സമയമില്ലാതിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഹസ്ബൻഡ് പറയുന്ന ഒരു കാര്യം, എനിക്ക് എന്തിനും ഏതിനും ഒരു ഫസ്റ്റ് പേഴ്സൺ എന്നുള്ള നിലയിൽ അടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം എൻ്റെ ഭാര്യ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഞാൻ ആഗ്രഹിച്ച ടൈപ്പ് ഒരു വ്യക്തിയല്ല അവൾ എന്ന് പറഞ്ഞു. ഇവിടെ ഇവരുടെ ഫാമിലി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ ഫാമിലി കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ നിന്നും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഫെമിനിസം. ഒരു ഹസ്ബൻഡും വൈഫും നല്ല രീതിയിൽ ജീവിക്കുന്നിടത്ത് ഫെമിനിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ, ഫെമിനിസം എന്ന് പറയുന്നത് പുരുഷനെ വെല്ലുവിളിക്കാനുള്ള സ്ത്രീയുടെ ഒരു ആയുധമാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റാണ്. സ്ത്രീയെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും സ്ത്രീക്ക് അവളുടെ അവകാശങ്ങളെ നേടിയെടുത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയും സമൂഹത്തിൻ്റെ ഏറ്റവും താഴത്ത നിലയിൽ നിന്നെടുത്ത് നിന്നും സ്ത്രീയെ സമൂഹത്തിൻ്റെ ഉന്നത മേഖലകളിലേക്ക് എത്തിച്ചു കൊണ്ടുവരാൻ അത്രയും പ്രാപ്തമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അതല്ലാതെ സ്ത്രീയെയും പുരുഷനെയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഭർത്താവ് ചെയ്യുന്ന കാര്യം എന്താണോ അതിനപ്പുറത്തേക്ക് ഭാര്യ ചെയ്ത് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ചാലഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ആ ചാലഞ്ചിൽ ജയിക്കലാണ് ഫെമിനിസം എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ എത്രയോ ഹസ്ബൻഡുമാർ ഭാര്യമാരെ അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്, എത്രയോ പേര് ഹസ്ബൻഡുമാരെ ഭാര്യമാരെ സഹായിക്കുന്നുണ്ട്, കിച്ചണിൽ സഹായിക്കുന്നുണ്ട്, ഡ്രസ്സ് വാഷ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ അവരുടെ എഡ്യൂക്കേഷൻ സെക്ടറിൽ അവരുടെ കരിയറിൽ എന്തെല്ലാം കാര്യങ്ങളിൽ ഹസ്ബൻഡ്സ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഫെമിനിസം എന്ന് പറയുന്ന വാക്കെടുത്തുകൊണ്ട് ജീവിതത്തിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ്സിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും വൈഫ് ഹസ്ബൻഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു കോംപ്ലക്സിറ്റി ഉണ്ടാക്കാതിരിക്കാൻ ഇന്നത്തെ ജനറേഷനിലുള്ള പെൺകുട്ടികൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതായി. പണ്ട് കാലത്ത് ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഭാര്യ ഇതിനൊന്നും അനുവദിക്കാതിരുന്ന മാതൃണ്ടോ, അല്ലെങ്കിൽ സ്വന്തം മകനെ മകൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അമ്മയും സ്വന്തം ഭർത്താവിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭാര്യയും തമ്മിലുണ്ടായിരുന്ന ക്ലാഷുകളാണ് പണ്ട് കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഫാമിലിയിൽ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നതെങ്കിലും ഇന്ന് സമത്വത്തിൻ്റെ പേരിൽ
പെൺകുട്ടികൾക്ക് ഹസ്ബൻഡിന്റെ കാര്യങ്ങളോ വീട്ടിന്റെ ഉത്തരവാദിത്തങ്ങളോ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ ഐഡിലായിട്ടിരിക്കുന്നു. തന്നെ അവർ പറയണു ഇന്നത്തെ സമൂഹത്തിൽ ജെൻഡർ ഇക്വാലിറ്റി ഉണ്ട്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ പുരുഷനും സ്ത്രീയും ഒരുപോലെയാണ് ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ ദൈവം ഒരുപാട് ക്വാളിറ്റീസ് തന്നിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. സ്ത്രീ കുടുംബത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്നു, എത്രമാത്രം ക്ഷമയുണ്ട് സ്ത്രീകൾക്ക്, എത്രമാത്രം കമ്മിറ്റഡ് ആണ്, ഡെഡിക്കേറ്റഡ് ആണ്, ഫാമിലിയോടുള്ള അറ്റാച്ച്മെൻറ്റ്. പുരുഷന് പുറത്ത് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ത്രീയുടെ ഏറ്റവും വലിയ ലോകം ഫാമിലിയാണ്. അത്രമാത്രം ഈശ്വരൻ സ്ത്രീകൾക്ക് ഒരുപാട് ഇമോഷണൽ സ്റ്റെബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്തരം സ്റ്റെബിലിറ്റീസ് നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കൂടി യൂസ് ചെയ്യണം എന്നതാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ള ഒരു കാര്യം. കാരണം ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു കുടുംബത്തെ ഫുള്ളായിട്ട് ഇൻസ്പയർ ചെയ്യാൻ പറ്റും. നല്ല കപ്പാസിറ്റി ഉള്ള ഒരു സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീ എന്ന് പറയുന്ന ന്യൂക്ലിയസിന് ചുറ്റും ആ ഒരു ഫാമിലി നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്ന് പറയുന്നത് ഭർത്താവട്ടെ, അച്ഛനാവട്ടെ, മകനാവട്ടെ, ഏതെങ്കിലും ഒരാൾ ഒരു സ്ത്രീയെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ആ ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ആ വ്യക്തിക്ക് നിങ്ങളിലുള്ള സ്നേഹം, സ്വാതന്ത്ര്യം ഇതൊക്കെ കൊണ്ടാണെന്ന് ഒന്നാമത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളെ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ ആ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് വളരാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഫെമിനിസത്തിൻ്റെ പേരിൽ ഇത്തരത്തിൽ വരുന്ന ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ക്ലാഷുകൾ തീർച്ചയായിട്ടും ഇല്ലാതാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ ഫെമിനിസം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളെപ്പോഴും നമ്മളെ വേണ്ടവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിനും ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രകാശം പരത്താൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ തന്നെ ഉയർന്നു വരുന്നതായിട്ട് കാണാം. അത് തന്നെയാണ് വുമൺ എംപവർമെൻ്റ് എന്ന് പറയുന്നത്. സ്ത്രീ അവളുടെ പവർ, അവളുടെ ശക്തി, അവളുടെ കുടുംബത്തെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെയും ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ അവൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, അവളുടെ സ്ട്രെങ്ത് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു കുടുംബത്തെ മാത്രമല്ല ഒരു സമൂഹത്തെ പോലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് സ്ത്രീക്കുണ്ട്. മാത്രമല്ല നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീ എന്ന് പറയുന്നത് ജെൻഡർ ഇക്വാലിറ്റിയുടെ പേരിൽ പുരുഷനെ വെല്ലുവിളിക്കുകയല്ല, മറിച്ച് നമ്മൾ മനസ്സിലാക്കണം വേർ ദർ ഇസ് എ വുമൺ ദർ ഇസ് എ മാൻ, where there is a female there is a male, where there is a she there is a he, where there is a madam there is an adam. So aanum pennum chernu valare nalla reethiyile munnotu poguna stabilize cheyyan pattuna oru life ellavarkum undagatte ennu aathmarthamayittu aagrahikkunnu. Thank you so much.